वेलकम बैक टू माय चैनल लश लाइफ। ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ക്രിസ്മസ് പ്രിപ്പറേഷൻ വേണ്ടിയിട്ടാണ്। ക്രിസ്മസ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പോഴേ കുറേ ദിവസം ഉണ്ട് ഇനി ക്രിസ്മസിന് വേണ്ടിയിട്ട്, സോ എന്തിനാണ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന്। പക്ഷേ केक बेक अः फ्रूट केक नॉर्मली ना क्रिस्मस मेन केक सो ई केट नमुक अच्छ ना मुंबे नाम प्रिपरेशन अल चलवर वण इय बिफोर चलवर कई वर्षते क्रिस्मस कहने नेक्स्ट डे चल अर्ष फ्रूट्स सोक वो ചിലവര് 1 മന്ത് ബിഫോർ അല്ലെങ്കിൽ 10 ഡേയ്സ് ബിഫോർ അല്ലെങ്കിൽ തലേ ദിവസം ചെയ്യുന്നവരുണ്ട്। അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്യാവുന്നതാണ്। അപ്പോൾ ഞാൻ ഇന്ന് ഇതിപ്പോ കറക്റ്റ് ഒരു മാസം ഡിഫറൻസ് ഉണ്ട്। അപ്പോൾ ഈ ഒരു മാസം നവംബർ ഫസ്റ്റ് വീക്ക് ഒക്കെ ആവുമ്പോൾ ഞാൻ നോർമലി ഇത് സോക്ക് ചെയ്ത് വെക്കാറുണ്ട്। കറക്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് സോക്ക് ഒക്കെ ആയിട്ട് കിട്ടും, നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും। സോ ഞാൻ ഇന്ന് സോക്ക് ചെയ്യാൻ പോവാണ്। 8 ഐറ്റംസ് ആണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട്, സോ ഞാൻ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം। പിന്നെ നമുക്ക് ഫ്രൂട്ട് ജ്യൂസിലും വൈനിലും റം ബ്രാൻഡി എന്തിലും വേണമെങ്കിലും നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്। എന്ത് ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തിലാണ് സോക്ക് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് സോക്ക് ചെയ്യുന്നത്, പിന്നെ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്। ഞാൻ എങ്ങനെയാണ് എന്റെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്। പലരും പല രീതിയിലാണ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്। സോ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം। സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ। ഹലോ, അപ്പോൾ ദേ ഞാനിവിടെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാനായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്। സോ ഫസ്റ്റ് തന്നെ ദേ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്। ഡേറ്റ്സ് ഇവിടെ സീഡ്സ് ഒന്നും കളഞ്ഞിട്ടില്ല ഞാൻ, ബാക്കിയുള്ളതിനേക്കാളും കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്। ഇതൊരു 200 ഗ്രാംസ് ഉണ്ട്। ഈ ഡേറ്റ്സ് നിങ്ങൾക്ക് കൂട്ടിയും കൊടുക്കാം കുറച്ചും കൊടുക്കാം। ഞാനിപ്പോൾ 200 ഗ്രാംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിലെ സീഡ്സും അതിൻ്റെ ആ വേസ്റ്റ് ഒന്നും കളയാതെയാണ്। അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം। പിന്നെ വേണ്ടത് ദേ ഞാൻ എടുത്തിരിക്കുന്നത് ഫിഗ് ആണ്। ഫിഗ് നമ്മുടെ അത്തിപ്പഴമല്ലേ, സോ ഇത് നല്ല ടേസ്റ്റ് ആണ്, കടിക്കാൻ കിട്ടുവാണെങ്കിൽ നല്ല രസമാണ് കഴിക്കാനായിട്ട്। സോ ഇത് ഞാനിവിടെ 100 ഗ്രാംസ് ആണ് എടുത്തിരിക്കുന്നത്। ഇത് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണേ। ഇനി ഞാൻ അടുത്തത് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് പ്ലം ആണ്। ഇതും നമുക്ക് സാധാരണ ഈ കേക്ക് ബേക്കിംഗ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു വേറൊരു ഫ്രൂട്ടാണ് ബ്ലാക്ക് പ്ലം। സോ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാംസ് ആണ്। ഇതും ഞാൻ 100 ഗ്രാംസ് ആണ് എടുത്തിരിക്കുന്നത്। സോ ഇതിലും അകത്ത് സീഡ്സ് ഒക്കെ ഉണ്ട്, എന്നിട്ടാണ് ഈ 100 ഗ്രാംസ് വന്നിരിക്കുന്നത്. ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പാണ് ഇത് കാണിക്കുന്നത്. അടുത്തത് ദേ നമ്മുടെ ഓറഞ്ച് പീലാണ്, കാൻഡിഡ് ഓറഞ്ച് പീൽ. ഇത് നമ്മുടെ ഫ്രൂട്ട് കേക്കിൽ, അതായത് ക്രിസ്മസ് ഫ്രൂട്ട് കേക്സിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇത് അതിൻ്റെ ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് ബൈറ്റിന് കിട്ടുമ്പോൾ നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. സോ ഇത് ഒട്ടും ഒഴിച്ചുകൂടാൻ പാടില്ല. അപ്പോൾ ഇതെടുക്കണം. ഇത് ഞാനൊരു 100 ഗ്രാംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് റേസിൻസും ഗോൾഡൻ റേസിൻസുമാണ്. ഇത് ഞാൻ 50-50 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തോടെ 100 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് റേസിൻസ് താല്പര്യമില്ലെങ്കിൽ ഈ ഗോൾഡൻ റേസിൻസ് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താലും മതി. അടുത്തത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ ആണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാംസ് ആണ്. സോ നമ്മുടെ ഡേറ്റ്സ് മാത്രമാണ് 200 ഗ്രാംസ് എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ 100 ഗ്രാംസ്. ഇതൊന്നും കറക്റ്റ് കണക്കൊന്നും അല്ല കേട്ടോ, ഏകദേശം ഒരു കണക്കാണ്. 100 ഗ്രാംസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഓറഞ്ച് പീലില്ലേ, അതുപോലെ തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത വേറൊരു ഫ്ലേവറാണിത്. ഈ ഒരു ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. സോ നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ കാൻഡിഡ് ചെറിയാണ്. ഇത് ഞാൻ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത് 100 ഗ്രാംസ് ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഐറ്റംസ്. ഇതെല്ലാം നമുക്കിനി ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. ഫിഗ് വേണം, പിന്നെ ഡേറ്റ്സ് വേണം, പ്ലം വേണം, അങ്ങനെ ചെറി, ഇതൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാനുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ വലിയ സ്മോൾ പീസസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് ചോപ്പ് ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. സോ നമുക്ക് അതൊന്ന് ചെയ്യാം.
സോ ഞാനിത് എല്ലാം ഇവിടെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഇപ്പൊ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ കുറെ ഫ്രൂട്ട്സ് ഉണ്ട്, പ്രൂൺസ് ഉണ്ട്, ഏപ്രിക്കോട്ട് ഉണ്ട്, ക്രാൻബെറി ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത് എടുത്തു എന്നുള്ളൂ. ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും കിട്ടുന്ന ഫ്രൂട്ട്സ്. സോ നമുക്കിത് ഇനി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തു. ഈ ബൗളിലേക്ക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് വെക്കുന്ന ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ ഒരു ജാറ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഗ്ലാസ് ജാറ് തന്നെ ആയിരിക്കണം. പിന്നെ ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ചെയ്ത് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയ ഒരു കുപ്പി ആയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ പുറത്താണ് വെക്കുന്നത്, ഫ്രിഡ്ജിലല്ല വെക്കുന്നത്. സോ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്ലാസ് ജാർ എപ്പോഴും നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ജാർ തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഡേറ്റ്സ് എടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് നമ്മുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഞാനിത് ഒരു ചെറിയൊരു മെഷർമെന്റിന് വേണ്ടിയിട്ട് എത്ര കപ്സ് ഉണ്ടെന്ന് ഞാൻ ഒരു കപ്പിൽ മെഷർ ചെയ്ത് പറഞ്ഞുതരാം. കപ്പായിട്ട് മെഷർ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു കണക്ക് അറിയാലോ. ഒരു കപ്പായ ഇപ്പൊ 3 കപ്പായിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ ഏകദേശം നിറയാറായി. ഇനി ഇത് 1/2 കപ്പും കൂടി ഉണ്ടാവുള്ളൂ. ഇത് കറക്റ്റ് 3.5 കപ്പാണ് ഈ ഒരു അളവ് കിട്ടുന്നത്. അപ്പൊ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ജാറിലേക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3.5 കപ്പ് ഫ്രൂട്ട്സ് ആണ് നമ്മളിത് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്യുന്ന രീതിയുടെ ഒക്കെ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാലും നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു ജാറ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഇത്രയും ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് റം ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഒരു ഏകദേശ കണക്കിന് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു മെഷർമെന്റ് ഒന്നും വേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഞാനിവിടെ റം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ ഏകദേശം 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ റമ്മാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നിറഞ്ഞു നിൽക്കണം എന്നൊന്നുമില്ല, ഫുൾ ഫ്രൂട്ട്സിലേക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നൊന്നുമില്ല, പകുതിയായിട്ട് നിന്നാലും മതി. ഓക്കെ, അപ്പൊ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ റം ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഒരു ഇച്ചിരിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുള്ളൂ. ഇത് ഇപ്പോഴും ഇതിലാണെങ്കിലും ഒരു ഇത്തിരി ആയിട്ട് വന്ന് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് പുറത്തൊരു ഷെൽഫിൽ അടച്ചു വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ ഇത് ക്രിസ്മസ് വരെ, അതായത് ആ ഒരു ക്രിസ്മസിന് നമ്മൾ എന്നാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ ഞാൻ ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ ദിവസവും ഷെയ്ക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആഴ്ചയിൽ 2-3 തവണ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഫ്രൂട്ട്സും ഒന്ന് എല്ലായിടത്തേക്കും ആ ഒരു റമ്മ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ടൊന്ന് സോക്കായി കിട്ടിക്കോളും. ഇതിൽ നമ്മൾ കുറേ റമ്മൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് റമ്മ് ഒഴിച്ചാൽ മതി. പിന്നെ വേറൊരു ഡൗട്ട്, കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ആൽക്കഹോൾ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ. പക്ഷെ നിങ്ങൾ അതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, ഇത് ആൽക്കഹോൾ ആണ്. ഇപ്പോൾ ഓക്കെ ഇതിൽ ആൽക്കഹോൾ ഉണ്ട്, പക്ഷേ ഇത് 180°C, 170, 160 എന്തിനാണെങ്കിലും നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇത്രയും ചൂടിലിരുന്ന് അത് ഒരു 40-45 മിനിറ്റ് പ്രോസസ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് കേക്ക് ബേക്കിംഗ്. അപ്പോൾ അതില് ആ ചൂടിലിരുന്ന് നമ്മുടെ ആൽക്കഹോൾ അതിൽ അതുപോലെ തന്നെ ഇരിക്കില്ല, അതിന്റെ ആൽക്കഹോളിന്റെ എല്ലാ ആ ഒരു പവറും അതിൽ നിന്ന് തന്നെ പോവും. അപ്പോൾ ഇത് തിരിച്ച് നമുക്കൊരു കേക്കായിട്ട് കിട്ടുമ്പോൾ അതിൽ
ഒട്ടും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവില്ല പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ആൽക്കഹോൾ റം ഒഴിച്ച കേക്ക് ഒന്നും കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല അതിലൊട്ടും ആൽക്കഹോൾ ഉണ്ടാവില്ല ടേസ്റ്റ് മാത്രമാണ് ഉണ്ടാവുന്നത് ട്രഡീഷണലി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് ആഴ്ച മുമ്പേ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് ഓരോ ആഴ്ച കൂടുമ്പോൾ റം വെച്ച് ഈ കേക്കിനെ ഒന്ന് സോക്ക് ചെയ്യും അതായത് അതൊന്ന് പൊതിഞ്ഞ് വെക്കും പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് അവർ ഓരോ ആഴ്ച കൂടുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് റം ഒഴിച്ചു കൊടുക്കും അതൊന്ന് സോക്കായി കിട്ടാനായിട്ട് സോ അങ്ങനെ ഒഴിച്ചാൽ ആൽക്കഹോൾ കണ്ടൻ്റ് ഉണ്ടാവും അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇപ്പം നമുക്ക് സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ രീതിയിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് വൈൻ വെച്ചാണെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് വെച്ച് മുന്തിരിയുടെ ഒക്കെ ജ്യൂസ് വെച്ച് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് വെച്ച് ഇതൊക്കെ വെച്ച് നമുക്ക് സോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഒരു ക്രിസ്മസ് ഫീല് കിട്ടാൻ നമുക്കൊരു രസം നമ്മളൊന്ന് ക്രിസ്മസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നത് അതൊക്കെ ഒരു രസമല്ലേ നമുക്ക് എപ്പോഴും ഒരു വർഷത്തിൽ ഒരിക്കലുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു രസം അപ്പോൾ അങ്ങനെ ഞാൻ ഈ വർഷത്തെ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ് അത് ഡിസംബറിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ ബൈ.